Hello friends, Assalamu alaikum. NF Kannur Kitchen Lake, Ella Kutgar Kumi to Swagadam. In the Janadu Kidilan Snack recipe, I turn one Nikinada Kutialkumariakum, Utupolish Tapetana, Nala tasty itulatus snack on a pattern and an okay the Yaraki at Kanabatum. Number of it is an available itular and more the ingredients matra madi than Dakit come in data. Up a pattern and an okay the Indian Dakit Kinokialo. Video allow a full light carnum, Shesham Idole on the Trijay the Noki to feedback a rica marker there. Adimata the Makori filling the Yara Kedkanam, Adimidite, Chudai China Chatilote, or a tablespoon, ghee toduka. Ghee on the Meltai Vetna Tamil, Namaki the Lota, Korcha cashew nutsum, Adwala, Korcha raisins, Moody Todkanande, Ningle the Kail and Daki Matra Todatamadi, Idan Urbandon Nilla, Nalore healthy at the Tamedi Cherkananalo. This is the first time we have to cut the kuruaka kalnete. That is the first time we have to cut the kuruaka kalnete. That is the first time we have to cut the kuruaka kalnete. That is the first time we have to cut the kuruaka kalnete. That is the first time we have to cut the kuruaka kalnete. That is the first sugar is healthy. You can use a snack. Elang kodi nanai itu tu yojici berumbo katai itu cerikinna parai todkam. Nyani pada tiga paraan edtirikinna de robust paraan nyani edtirikinna de. Idenin pagarai itu hede paraan beranggil edkam. Nanai itu perita parai edkerede. Atyavshan namar karikan edkerikinna paraan dalaw. Atreim perita tu maatra edkam parlo. Ilenggil feeling korinne rubatilai po. Ini allang kodi nanai itu tu yojici cerikinam. ഈ നട്സും അതുപോലെ തേങ്ങയും പഴവക്കേ ഒന്ന് യോജിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിപ്പോ ഇവിടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഈ സ്നാക്ക് തയ്യാറാക്കാനുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിനു പകരമായിട്ട് ഫുൾ ആയിട്ട് മൈദ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഗോതമ്പ് പൊടി എടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം മിൽക്കിലാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് അങ്ങനെയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിലോട്ട് ഷുഗർ ഒന്നും ചേർക്കുന്നില്ല കാരണം അത്യാവശ്യത്തിനുള്ള മധുരം നമ്മുടെ ഫില്ലിംഗിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഷുഗർ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ അതേ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം ലൂസ് ആവരുത് അതുപോലെ അധികം തിക്കാവുകയും ചെയ്യരുത് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചൂട്ടെടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിലോട്ട് ഓരോ തവി ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം പാനിലോട്ട് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി എടുക്കുക ഒരു വശം കുക്കായി വരുന്ന ടൈമിൽ മുകൾ വശത്ത് അല്പം ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഗീയോ ഓയിലോ എന്ത് വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗീയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയതാണ് ഇനി ഇത് രണ്ട് മൂന്ന് തവണ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കണം കാരണം ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്ത് എടുക്കുകയൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് കുക്കായി വരുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്കാക്കി എടുക്കാം ഇതിവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ദോശയിലോട്ട് ഒരു 1 1/2 ടേബിൾ സ്പൂൺ വരെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കണം ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ ദോശ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെയൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മൾ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ അതുപോലെയാണ് ഇത് ചുറ്റിയെടുക്കേണ്ടത് അതുപോലെ അത്രയും തിന്നായിട്ടല്ല ചുറ്റേണ്ടത് അത്യാവശ്യം വലുതായിട്ട് തന്നെ ചുറ്റി കൊടുക്കുക കാരണം അകത്ത് 1-2 ടേബിൾ സ്പൂൺ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക
കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ യഥാർത്ഥ കൺസിസ്റ്റൻസിയിൽ അല്ലെങ്കിൽ ഈ ദോശ പൊട്ടിപ്പോവും. ഇതുപോലെ ചുറ്റിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാകത്തിന് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെ 6 സ്നാക്കാണ് എനിക്ക് കിട്ടിയത്. ക്യാമറയിൽ കാണിക്കാൻ 3 എണ്ണേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വേറൊരു രീതിയിൽ തയ്യാറാക്കിയെടുക്കുകയാണ്. അതിന് നമുക്ക് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ബ്രെഡ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യണ്ട, ജസ്റ്റ് അതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് വശവും ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം 2 സ്ലൈസ് ബ്രെഡിലോട്ട് അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള 2 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ഒന്ന് മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ അവിടെ ഒട്ടി നിന്നോളും. ഇനി ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രീതിയിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. അപ്പോൾ പഴവും ബ്രെഡും ഒക്കെ എല്ലാവരുടെ വീട്ടിലും എന്നും അവൈലബിൾ ആയിരിക്കും. പിന്നെ നട്ട്സ് മാത്രമാണ് ഇല്ലാതിരിക്കുക. നട്ട്സ് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും നട്ട്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഫുഡൊക്കെ കഴിക്കാതെ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണം. 450 വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.